ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിസ് കിച്ചൻ മെമ്മറീസ്. വയറിനുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അൾസർ. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയയാണ് അൾസർ എന്ന അസുഖം വരുത്തുന്നത്. വയറുവേദനയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഇതുകൂടാതെ വിശപ്പില്ലായ്മ, നെഞ്ചിരിച്ചിൽ, വയറ്റിലെരിച്ചിൽ അനുഭവപ്പെടുക, ദഹനക്കേട്, ഉറങ്ങുന്ന സമയത്തും വയറുവേദന ഉണ്ടാകുക എന്നിവയും കണ്ടുവരാറുണ്ട്. കൃത്യമായി ചികിത്സിച്ചാൽ അൾസർ ഭേദമാക്കാൻ സാധിക്കും. അൾസർ എന്ന അസുഖം പരിഹരിക്കുന്നതിന് ചില വീട്ടുവൈദ്യങ്ങൾ ചെയ്യുന്നതും വളരെ ഫലപ്രദമാണ്. അൾസർ മാറുന്നതിന് വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഫലപ്രദമായൊരു റെമഡി തയ്യാറാക്കാം. ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായി ഞാനൊരു ഗ്ലാസ് മോരാണ് എടുത്തിരിക്കുന്നത്. മോരില്ലേ എങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈരെടുത്താലും മതിയാകും. ഒരു ഗ്ലാസ്സിലേക്ക് ഈ തൈരിട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. തൈര്, മോര്, ഇതിൽ ധാരാളം പ്രോബയോട്ടിക് ബാക്ടീരിയയാണ് ഉള്ളത്. ഈ ബാക്ടീരിയ നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും. ഈ മോര് സ്റ്റൊമക്കിലുള്ള എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രവർത്തനത്തിനെ തടയുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. ജീരകം അൾസർ മാറാൻ സഹായിക്കും. അടുത്തത് കാൽ ടീസ്പൂൺ അയമോദകം പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഈ അയമോദകം നമ്മുടെ ദഹനത്തെ അനായാസമാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അസിഡിറ്റി എന്നിവയ്ക്കൊക്കെ അയമോദകം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇന്തുപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ള കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ വയറിനുള്ളിലെ എല്ലാ പ്രയാസവും ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. ഇന്തുപ്പിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു റെമഡി വളരെ പെട്ടെന്ന് തന്നെ അൾസർ എന്ന അസുഖം സുഖപ്പെടുന്നതിന് സഹായിക്കും. ഈ ഒരു ബട്ടർ മിൽക്ക് കുടിക്കുന്നവർ ദിവസം 2 പ്രാവശ്യം കുടിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപും രാത്രി ഭക്ഷണത്തിന് മുൻപുമാണ് കുടിക്കേണ്ടത്. ഈ ബട്ടർ മിൽക്കിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇത് മാത്രം ചെയ്താൽ പോരാ, ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അൾസർ എന്ന രോഗത്തെ പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കൂ. അൾസർ ഉള്ളവർക്ക് കഴിക്കാവുന്ന ഭക്ഷണമാണ് കാബേജ്. കാബേജിലെ ലാക്ടിക് ആസിഡ് അൾസറിനെ ഇല്ലാതാക്കും. പഴം വയറ്റിലെ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കി ദഹനം എളുപ്പമാക്കുന്നതിനും അൾസറിനെതിരെ പ്രവർത്തിക്കുന്നതിനും പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പഴം കഴിക്കുന്നതാണ് ഉത്തമം. തേങ്ങ, ആൻറ്റിബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുള്ള തേങ്ങ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അൾസർ കുറയുന്നതായിരിക്കും. തേങ്ങയ്ക്ക് അൾസറിനെതിരെ പ്രവർത്തിക്കുന്നതിനുള്ള കഴിവുണ്ട്. ഇരട്ടിമധുരം, ഇരട്ടിമധുരം കഴിക്കുന്നത് അൾസറിൻ്റെ നല്ലൊരു പരിഹാരമാണ്. ഉലുവ, അൾസറിനെതിരെ പ്രവർത്തിക്കുന്നതിന് ഉലുവ വളരെ നല്ലതാണ്. 1 ടീസ്പൂൺ ഉലുവ 2 കപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നീട് അരച്ചെടുത്തതിന് ശേഷം ഇതിൽ തേൻ ചേർത്ത് കഴിക്കാം. ദിവസം മുഴുവൻ ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ അൾസർ വളരെ പെട്ടെന്ന് മാറുന്നതായിരിക്കും. വയറിനുള്ളിലെ മുറിവുകൾ ഉണങ്ങുന്നതിനും ദഹനം കൃത്യമായി നടക്കുന്നതിനും തേൻ സഹായിക്കുന്നു. വെളുത്തുള്ളി, ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ വെളുത്തുള്ളി അൾസർ മാറുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് ഡയറ്റിൽ വെളുത്തുള്ളി സ്ഥിരമായി ഉൾപ്പെടുത്തുക. ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തണം. തൈര്, മോര്, ഗ്രീൻ ടീ, സോയാബീൻ, പയറുവർഗ്ഗങ്ങൾ എന്നിവയും അൾസർ ഉള്ളവർക്ക് കഴിക്കാവുന്നതാണ്. ആപ്പിൾ, മുന്തിരി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി എന്നിവയും അൾസർ ഉള്ളവർക്ക് കഴിക്കാവുന്നതാണ്. അടുത്തത് അൾസർ ഉള്ളവർ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എണ്ണയിൽ വറുത്തെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുക. വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കി മിതമായ ഭക്ഷണ രീതി ശീലമാക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം കുടിക്കുക. കറികളിൽ മസാലക്കൂട്ടുകൾ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുക. അനാവശ്യ ടെൻഷൻ, സ്ട്രെസ് എന്നിവ കുറയ്ക്കുക. ചായയുടെയും കാപ്പിയുടെയും അമിത ഉപയോഗം കുറയ്ക്കണം. മദ്യപാനം ഒഴിവാക്കുക. പുകവലിക്കുന്നവരിൽ പുകവലിയിൽ നിന്നും നമ്മുടെ സ്റ്റൊമക്കിൽ വന്നടിയുന്ന വിഷപദാർത്ഥങ്ങൾ അൾസറിന് കാരണമാകുന്നത് കൊണ്ട് പുകവലി ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ അൾസർ എന്ന അസുഖം നമുക്ക് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് സിനിസ് കിച്ചൻ മെമ്മറീസ്.